ഇതുപോലെ വെള്ളമുണ്ട്, നമുക്ക് അങ്ങ് ദൂരെ ചെല്ലാം. ഇവിടെ ഒക്കെ എന്തോ സംഭവം വെക്കാനുള്ള ഒരു പൊത്തുമരി സംഭവം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ എത്രത്തോളം കൂടി നമ്മളങ്ങോട്ട് കയറി വന്നിട്ടോ, വലിയ വലിയ സ്ഫോടക വസ്തുക്കളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഈ വലിയ മുറിയിട്ട് നമുക്ക് കയറി വരാൻ പറ്റും. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ഇടുക്കിയിലുള്ള തോട്ടാപ്പുര എന്നൊരു ഗുഹയായിട്ടുള്ളൊരു യാത്രയാണ്. അത് എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥലമല്ല. ഈ തോട്ടാപ്പുരയുടെ ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ തോട്ടാപ്പുര സ്ഥിതി ചെയ്യുന്ന ഇടുക്കിയിലെ കല്ലാർകുട്ടി ഡാമിൻ്റെ അവിടെ നിന്നൊരു 1 കിലോമീറ്റർ മാറിയാണ് ഈ തോട്ടാപ്പുര ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഈ തോട്ടാപ്പുര ഗുഹ എന്ന് പറയുന്നത് കല്ലാർകുട്ടി ഡാം, പൊന്മുടി ഡാം അങ്ങനെയുള്ള ഡാമുകളൊക്കെ പണിയാൻ വേണ്ടിയായിട്ട് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഈ തോട്ടാപ്പുര ഗുഹ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹിഡൻ പ്ലേസ് ആയിട്ട് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഈ തോട്ടാപ്പുര ഗുഹയാണ്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടി ഉണ്ട്, ബീച്ചേട്ടാ. ബീച്ചേട്ടനാണ് പേര്. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോവാം. നമുക്ക് ഈ തോട്ടാപ്പുര ജംഗ്ഷൻ തന്നെയാണ് ഈ ജംഗ്ഷന് പറഞ്ഞ പേര്. ഈ തോട്ടാപ്പുര ജംഗ്ഷൻ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ മറിയേണ്ടി കണ്ടോ, ഈ കടയുടെ ഇവിടെ നമുക്ക് താഴോട്ട് ഒരു വഴിയിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഈ വഴി കൂടി അങ്ങ് താഴോട്ട് ഇറങ്ങി ചെല്ലണം. തോട്ടാപ്പുര ഗുഹയുടെ ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെയാണെന്ന് പറയണം കേട്ടോ. മഴക്കാല സമയത്തൊക്കെ അതിനകത്ത് വെള്ളമൊക്കെ കാണും. ഇപ്പോൾ ഞങ്ങൾ വന്ന ഒരു മഴക്കാല സമയമാണെങ്കിലും ഒരു വെയിലൊക്കെ തെളിഞ്ഞ് നിൽക്കുന്ന സമയമുണ്ട്, വെള്ളം കാണില്ല നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഈ വഴി കൂടി അങ്ങ് പോയിക്കൊണ്ടിരിക്കാം. ഈ തോട്ടാപ്പുര ഗുഹ ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്ലാർകുട്ടി ഡാം, പൊന്മുടി ഡാം ഇങ്ങനെയുള്ള ഡാമുകളൊക്കെ പണിയണ സമയത്ത് 1959-60 സമയത്തൊക്കെയാണ് ഇത് കമ്മീഷൻ ചെയ്തത് ഈ ഡാം. ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ പാറ പൊട്ടിക്കാനുള്ള വലിയ സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വലിയ തോട്ടം വെച്ചാണ് ഈ പറയുന്ന അവിടെ അന്ന് ഈ ഡാമൊക്കെ പണിയാൻ വേണ്ടിയിട്ട് അവിടെ പാറയൊക്കെ പൊട്ടിച്ചാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ വേണ്ടി സുരക്ഷിതമായ ഒരു സ്ഥലം വേണമായിരുന്നു. ആ സമയത്ത് വലിയൊരു പാറ തുറന്ന് ഉണ്ടാക്കിയ ഒരു ഗുഹയാണ് ഈ തോട്ടാപ്പുര ഗുഹ എന്നറിയപ്പെടുന്നത്. നമ്മൾ മേളിൽ നിന്ന് ഈ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ കുറച്ച് താഴെ എത്തിട്ടോ, നമ്മൾ തോട്ടാപ്പുര ഗുഹയുടെ അടുത്തേക്ക് എത്താറായി. ഇതാ കണ്ടോ, ഒളിച്ചിരിക്കുന്നൊരു ഗുഹ ഉണ്ട് ആ ഭാഗത്തായിട്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ്. ബിച്ചിൻ്റെ ടോർച്ച് കിട്ടിയല്ലേ, ടോർച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ആയിട്ടാണ് വന്നേക്കണത്. നേരെ നമുക്ക് തോട്ടാപ്പുര ഗുഹയുടെ ഉള്ളിട്ട് കയറിയിട്ട് ഗുഹയുടെ ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. തോട്ടപ്പുര ഗുഹയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ പറഞ്ഞെങ്കിൽ പാനൊക്കെ ഒന്ന് കയറ്റി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ടോർച്ച് എടുക്കണം, ടോർച്ച് സെറ്റ് ആക്കട്ടെ. പെൺടോർച്ചൊക്കെ ആയിട്ടാണ് പോകുന്നത്. തെളിയോ നോക്കട്ടെ, തെളിയോ നോക്കിയില്ലേ മടിയാവും അകത്ത് കയറുമ്പോ. നല്ല ഇരുട്ടായിരിക്കും എന്ന് പറഞ്ഞ അകത്ത്. ടോർച്ച് കത്തിട്ട് റെഡിയാണ്. അപ്പൊ നമുക്ക് ഇനി ബീച്ചിന്റെ ടോർച്ച് ഏൽപ്പിക്കാം. ഈ തോട്ടപ്പുര ഗുഹയുടെ ഉള്ളിലേ കയറുമ്പോൾ ഒരു 100-150 മീറ്ററോളം വെള്ളം കാണുന്നതാണ് പറഞ്ഞേ. പാൻ്റൊക്കെ ഞങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് അധികം വെള്ളം കാണില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തോട്ടപ്പുര ഗുഹയുടെ മുൻവശം നിങ്ങളിന്ന് കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ തോട്ടാപ്പുര ഗുഹയായിട്ടുള്ള എൻട്രൻസ്. അകത്തേക്ക് കയറുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കുഴപ്പം, ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഭയങ്കര സഹകരണമുള്ള നാട്ടുകാരാണ്, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് അതിൽ അകത്തേക്ക് കയറി പോയി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കാണാം. കാണുമ്പോൾ തന്നെ ഒരു ഇംഗ്ലീഷ് ഹൊറർ സിനിമയിലെ ഒരു സെറ്റപ്പാണ്. നമ്മൾ തോട്ടാപ്പുര ഗുഹയുടെ ഉള്ളിട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേ ഇവിടുത്തെ ഒരു ചേട്ടൻ ഇവിടെ വന്നിട്ടോ. ചേട്ടൻ ഇവിടെ ഉള്ള എന്താ പേര്? സണ്ണിന്നല്ലേ. അധികം വെള്ളം ഉണ്ടാവുമായിരിക്കും അത്രേ, കുറച്ചു ഉണ്ടാവുള്ളൂ അല്ലേ. ആ ചേട്ടൻ പറഞ്ഞ ഗുഹയുടെ ഉള്ളിട്ട് കുറച്ച് വെള്ളമാണ് കാണുള്ളൂ എന്ന് ആണ് പറയണത്. അതേ കാണുന്നതാണ് വെള്ളം. നമുക്ക് ഈ വെള്ളക്കെട്ടിയിൽ കൂടി നടന്ന് അങ്ങോട്ട് ചെല്ലണം. അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. എങ്കിൽ നമുക്ക് നേരെ തോട്ടപ്പുര ഗുഹയുടെ ഉള്ളിട്ട് കയറാം. അപ്പൊ ഞങ്ങളൊന്ന് അകത്ത് പോയിട്ട് വരാം കേട്ടോ. സൂക്ഷിച്ച് ഗുഹയുടെ ഉള്ളിലായിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു കാണുന്ന ഒരു കാഴ്ച കേട്ടോ. ഫുള്ള് ഇരുട്ടാണ്. ഇതുപോലെ വെള്ളക്കെട്ടാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു കാഴ്ച നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. തോട്ടാപ്പുര ഗുഹയുടെ ഉള്ളിലായിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ഇതുപോലെ വെള്ളമുണ്ട്. നമുക്ക് അങ്ങ് ദൂരെ ചെല്ലാം. വലിയൊരു പാറ തുറന്നാണ് ഈ ഗുഹ അങ്ങോട്ട് പോകുന്നത്. അങ്ങ് എത്ര ചെല്ലണം നമുക്ക്. വെള്ളം എന്ന് പറഞ്ഞാൽ കണ്ടോ, നിങ്ങളെ കാണിച്ചില്ലോ, നമ്മുടെ കാലിന്റെ ഇത്രത്തോളം വെള്ളമുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ കുളത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കാലത്തെ ഈ കുളത്ത് വിളക്കൊക്കെ തൂക്കാൻ വേണ്ടി ആയിരിക്കും ചേട്ടാ. ആ ലൈറ്റ് തൂക്കാൻ വേണ്ടി. ഇതൊരു സംഭവം അതെല്ലാം അടിപൊളി കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. അവിടെ പേടിക്കണ്ടെന്ന് തോന്നും. വൃത്തിയായിട്ടാണ് കിടക്കണ കേട്ടോ സംഭവമൊക്കെ. പാമ്പിച്ചൊന്നും ഇല്ലായിരിക്കും അല്ലേ ബിച്ചേട്ടാ? പാമ്പിച്ചൊന്നും ഇല്ലായിരിക്കും. പാമ്പിച്ചൊന്നും ഉണ്ടാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം.
ഇനി കണ്ടോ നമുക്ക് അങ്ങ് പോകണം കേട്ടോ, കണ്ടോ അങ്ങ് ചെല്ലണം നമുക്ക്. ഇതായാലും എന്റെ ഇതിൽ കൂടി യാത്ര വിജയട്ട് എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? ഒരു അടിപൊളി യാത്ര കേട്ടോ. തരും അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളമൊന്നും ഇല്ലട്ടോ. ആ ഇവിടെ ഇങ്ങനെ സിമെന്റും കൊണ്ട് സിമെന്റ് അല്ലട്ടോ. ആ എന്തോ സിമെന്റിന്റെ ഒരു വഴി വരുന്ന സംഭവം, പണ്ട് ട്രോളിയൊക്കെ കൊണ്ടുപോയി കൊണ്ടിരുന്ന ഒരു വഴി വരുന്ന സംഭവം ഉണ്ട് കേട്ടോ. നമ്മള് വെള്ളക്കെട്ടിനെ കുറച്ചങ്ങ് വന്നു കഴിയുമ്പോ വന്ന വഴി നിങ്ങളെ കാണിച്ചിട്ടോ. ഇതാ കണ്ടോ നമ്മൾ വന്ന വഴി അതാണ്. നമ്മളിപ്പോ അവിടെ നിങ്ങൾ കയറി വന്നിട്ടോ. നമ്മൾ കയറിയ വെള്ളക്കെട്ടിക്കട ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇതാ കണ്ടോ ഇവിടെ നല്ല അടിപൊളി വഴി കേട്ടോ. ബിജയുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇങ്ങോട്ട് കയറി വെള്ളക്കെട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് അതിന്റെ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോ തോട്ടാപ്പുര ഗുഹയുടെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1959 റേഞ്ചിലാണ് ഇത് പണി കഴിപ്പിച്ചത്. കല്ലാർകുട്ടി ഡാമ്, പൊന്മുടി ഡാമ്, ഇങ്ങനെ ഡാമുകളിലൊക്കെ വലിയ വലിയ പാറകളൊക്കെ അന്ന് പൊട്ടിക്കണ ആവശ്യം വന്നിരുന്നല്ലോ. അപ്പൊ ഇന്നത്തെ പോലെ അന്ന് വലിയ ടെക്നോളജിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ വലിയ തോട്ടയൊക്കെ വെച്ചാണ് അന്ന് ഡാം പണിയുന്ന സമയത്ത് പാറയൊക്കെ പൊട്ടിച്ച് നീക്കി സംഭവങ്ങൾ ചെയ്ത്. അപ്പൊ അന്ന് വലിയ വലിയ സ്ഫോടക വസ്തുക്കളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി അന്ന് ഉണ്ടാക്കിയ ഒരു ഗുഹയാണ് ഈ തോട്ടാപ്പുര ഗുഹ. കല്ലാർകുട്ടി ഡാമിന്റെ ഭാഗത്ത് നിന്ന് 1 കിലോമീറ്ററോളം മാറിയിട്ടാണ് തോട്ടാപ്പുര ഗുഹ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ എത്രത്തോളം കൂടി നമ്മളിങ്ങോട്ട് കയറി വന്നിട്ടോ, ഇത്ര ഭാഗം നമ്മളിങ്ങോട്ട് കയറി വന്നു. ഇനി നമുക്ക് കയറി വരുമ്പോൾ തന്നെ വലതുവശത്ത് ആ അത് ഇവിടെ അറിയണ്ടേ ബിജെട്ടാ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയിട്ട് അങ്ങ് പോവാം. ഗുഹയുടെ സംഭവം അടിപൊളിയാണ്. ടോർച്ചിന്റെ വെട്ടത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. കയറി വരുമ്പോൾ തന്നെ വലതുവശത്ത് കാണുന്ന അറയുടെ ഉള്ളിൽ കയറാം. അറയുടെ ഉള്ള കാഴ്ച വലിയ പൊക്കത്തിലാണ് കേട്ടോ ഈ കട്ടില. ഒരു 10 അടിയോളം പൊക്കത്തിലാണ് കട്ടില പിടിപ്പിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ട്രോളി വലിക്കാൻ മാത്രമുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അകത്തേക്ക് കയറിയുമ്പോൾ ഉള്ള സെറ്റപ്പാണ് നിങ്ങൾ കാണുന്നത്. നമ്മളിതിനോട് നിന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര മുഴക്കാട്ടോ. അടിപൊളി ഒരു സ്ഥലട്ടോ. ഇത് ആ ഭാഗത്തൊക്കെ കാണിച്ചിട്ടോ. ഈ ഭാഗത്തൊക്കെ കരി. ആ ഇത് പണ്ട് വിളക്ക് തൂക്കി നിന്നപ്പോ അരികൂലട്ടാ. ആ ഗുഹ ചുറ്റും നിങ്ങൾ കാണിച്ചിടാം. ഇതാണ് ഗുഹയുടെ ഉള്ളുവശം. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല വലിപ്പം കേട്ടോ. നമുക്ക് ശ്വസിക്കുന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഈ അറ അവസാനിക്കുകയാണ്. വിളക്ക് വെക്കാനുള്ള തട്ടൊക്കെ കോൺക്രീറ്റിലാണ് ചെയ്തേക്കണേ. ബാക്കി മേൽഭാഗമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് പാറയാണ്. വലിയ മെഷീൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പോലും ഇത്ര വലിയ പാറ തുറന്ന് ഇങ്ങനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഡാം പണിയാനുള്ള തോട്ടയും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ഒരു സംഭവം തന്നെ ആട്ടോ. ഇനി നമുക്ക് വന്ന വഴിക്ക് അങ്ങ് തിരിച്ചിറങ്ങാം. ഇപ്പൊ ബീച്ചായിട്ട് നിൽക്കുന്ന ഈ വഴിയുണ്ടോ, അപ്പൊ ഈ വഴിയായിട്ട് നമ്മളിപ്പോ ഇങ്ങനെ കയറി വന്നത് ഇതാ കാണുന്നുണ്ടോ ഒരു വാതിൽ. അവിടത്താണ് നമ്മളിപ്പോ ഇങ്ങനെ കയറി വന്നത്. അതിന്റെ അന്ന് കയറി വരുമ്പോൾ ഉള്ളൊരു സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇന്ന് വന്നു കഴിയുമ്പോ ഇങ്ങനത്തെ നമ്മളിപ്പോ കണ്ടോണ്ടിരുന്ന പോലെയുള്ള കാഴ്ചകളാണ്. ഇവിടെയൊക്കെ എന്തോ സംഭവം വെക്കാനുള്ള ഒരു പൊത്തുമരി സംഭവം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു പൊത്തുമരി സംഭവം ഉണ്ട്. ഒരു ഹൊറർ സിനിമ പഠിക്കാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും ഈ തോട്ടാപ്പുര ഗുഹയിലുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ വെളുത്ത വെളിച്ചം കണ്ടോ. ആ അവിടെ നമ്മൾ കയറി വന്നിട്ടോ. നമ്മൾ കയറി വന്നിട്ട് ആദ്യം അല്ലെങ്കിൽ വലത്തുവശത്തുള്ള അറയിട്ട് പോയി. ഇനി നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ മുമ്പിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നേരെ ഉള്ള ഒരു അറയുണ്ട്. ഇനി നമുക്ക് കുറച്ചങ്ങ് മുമ്പോട്ട് നടക്കാനുണ്ട്. ഉൾവശത്തെ ഒരു കാഴ്ചയാണത്. ബീച്ചാട്ടൻ അങ്ങ് പോയിന്നുള്ളോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളോ.
നരച്ചീറ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഉള്ള ഉള്ളവശം എന്ന് പറയുന്നത് ഇതുപോലെ ആണ് കിടക്കുന്നത്. ഇതെല്ലാം അടിപൊളിയൊരു സ്ഥലമായിട്ട് ഒന്നും പറയാനില്ല. കിടുക്കാച്ചി ഇനി നമുക്ക് കുറച്ചൊരു ഉള്ളിലേക്ക് നടന്നു കയറി വരുമ്പോ നിങ്ങൾ മുമ്പിൽ കാണുന്ന ഒരു വലിയൊരു വാതിലുണ്ട്. വാതിലല്ല, ഒരു ഗുഹയുടെ വേറെ ഗുഹയുടെ നമ്മൾ കയറും കേട്ടോ. ഇവിടെ നിന്ന് കയറി വരുമ്പോ നരച്ചീറൊക്കെ ഇഷ്ടം പറക്കുന്നുണ്ട്. ആ ഇത് വലിയൊരു മുറി കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വലിയ മുറിയിട്ട് കയറാം. ഇത് വലിയൊരു മുറി എന്ന് പറഞ്ഞാൽ പാറ തുരന്നുണ്ടാക്കിയ വലിയൊരു സംഭവം എന്ന് തന്നെ പറയാം. നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല വിസ്താരമായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ ഈ സ്ഥലം. വിളക്ക് തൂക്കാനൊക്കെ പാതിന് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹുക്കുകളില്ല വെച്ചിട്ടല്ലേ. ആ അത് ലൈറ്റ് ഇവിടെ കുത്തിക്കാൻ മാത്രമുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തേക്കണേ. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗം കേട്ടോ, വലിയ വിസ്താരത്തിലൊരു മുറിയാണ്. മുറി എന്ന് തന്നെ പറയാം. ഇവിടെയാണ് നമ്മൾ ആദ്യം കണ്ട ആ മുറിക്കകത്തും ഈ മുറിക്കകത്തും കേട്ടോ വെടിമരുന്ന് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത് ആ കാലത്ത്. മൂളുവസ്ഥ കാഴ്ച കേട്ടോ അത്. ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ അധികം നരച്ചീറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആ ഉണ്ട് കേട്ടോ, നരച്ചീറുണ്ട്. എവിടെയൊക്കെ ഉണ്ട്? നമ്മൾ ആദ്യം കണ്ട മുറിയെ കണ്ട അത്രത്തോളം നരച്ചോറ് ഈ ഭാഗത്തേക്ക് ഇല്ലാന്ന് തോന്നും കേട്ടോ. താഴ്ഭാഗം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തേക്കണേ. നമുക്ക് ശ്വസിക്കണേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ശ്വാസം കിട്ടുന്നില്ല വിചാരാ. ശ്വസിക്കണേ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. നമുക്ക് ശ്വസിക്കണേ ഒരു ബുദ്ധിമുട്ടില്ലട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ തെട്ടു ഒരു സംഭവമുണ്ട്. നമുക്കിനി ഇങ്ങോട്ട് കയറിയിട്ട് ഇത് അവിടെ ആ റൂം ഇവിടെ അവസാനിക്കും കേട്ടോ. മുറിയുടെ മുകൾവശം നിങ്ങളിത് കാണിച്ചു കേട്ടോ. തോട്ടാപ്പുര ഗുഹയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മൾ ആ മുറിയുടെ എൻ്റ് ഭാഗത്തേക്ക് എത്തി കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നല്ല വെളിച്ചമൊക്കെ ആയിട്ട് വന്നാലാണ് നമുക്ക് ഇവിടുത്തെ കാഴ്ച കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഫുള്ള് ഇരുട്ടാണ്, പക്ഷെ നമുക്ക് ശ്വസിക്കണേന്നും കുഴപ്പമില്ല കേട്ടോ. നല്ല വായുസഞ്ചാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കയറി വരുമ്പോൾ തന്നെ ഒരു 100 മീറ്ററോളം നമുക്ക് ഒരു നിങ്ങളെ കാണിച്ചതല്ല, ആദ്യമേ കാണിച്ചില്ല, ഒരു മുട്ടിൻ്റെളം അടുത്ത് തന്നെ വെള്ളം ഉണ്ടാവും. മഴക്കാല സമയത്താണെങ്കിൽ അതി കൂടുതൽ വെള്ളം ഉണ്ടാവും കേട്ടോ. മഴക്കാല സമയത്ത് ഇങ്ങോട്ടേക്ക് കയറി വരാതിരിക്കുകയാണ് നല്ലത്. കാര്യം ഞങ്ങൾ വന്നപ്പോൾ ഒരു മഴക്കാല സമയമാണ്, എങ്കിൽ ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് മഴ മാറി നിൽക്കുന്ന സമയം നോക്കി ഞങ്ങൾ വന്നതാണ്. അപ്പോൾ അതാകുമ്പോൾ അധികം വെള്ളവും കാര്യങ്ങളും ഉണ്ടാവില്ല. വെള്ളം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് ഈ ഭാഗങ്ങൾ ഈ ഗുഹയുടെ ഈ മുറിയിലൊന്നും വെള്ളം കയറുന്നില്ല കേട്ടോ. ആ കയറി വരുന്ന ഭാഗത്ത് മാത്രമാണ് കുറച്ച് വെള്ളം കയറുള്ളൂ. ഞാൻ നിങ്ങളെ ഈ മുറിയുടെ വലിപ്പമൊന്ന് കാണിച്ചു തരട്ടോ. ഈ കാണുന്നതാണ് ഈ മുറിയുടെ വലിപ്പം. നമ്മളവിടെ പോയി ആ ടോർച്ചിൻ്റെ വെട്ടം അന്ന് അടിക്കുന്ന സ്ഥലം കണ്ടോ, ഇത് അവിടെയാണ് നമ്മൾ ഇപ്പോൾ ആദ്യമേ നിന്ന്. വലിയൊരു മുറി കേട്ടോ, വലിയൊരു പാറ തുരന്നുണ്ടാക്കിയൊരു മുറി. വന്നപ്പോൾ ആദ്യം കയറിയ ആ തുരങ്കം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിപ്പമില്ല. ഈ അറ കേട്ടോ ഏറ്റവും വലിപ്പം കൂടുതൽ. നൂറ് മീറ്ററോളം നമ്മൾ അകത്തേക്ക് കയറി വന്നുമ്പോൾ വലതുവശത്തായിട്ട് നമുക്ക് ചെറിയ അറ കാണാൻ പറ്റും. പിന്നെ കുറച്ചുകൂടി മുമ്പിലേക്ക് നമ്മൾ വന്ന് ഈ വലിയ മുറിയിട്ട് നമുക്ക് കയറി വരാൻ പറ്റും. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങും കേട്ടോ. ഇതാണ് നമ്മൾ വന്ന വഴി. വർഷങ്ങൾ പഴക്കമുള്ള കുളത്താണ് കാണുന്നത്. ഇപ്പോഴും അതിന് ഒരു ബലത്തിന് ഒരു കുറവില്ല കേട്ടോ. എന്നാൽ സ്ട്രോങ് ആയിട്ട് തന്നെ സംഭവം നിൽക്കണം. പാറ തുറന്നാണ് അന്ന് ഈ കുളത്തൊക്കെ പിടിപ്പിച്ചേക്കണത്. ഇതെല്ലാം അടിപൊളി ഒരു കാഴ്ച കേട്ടോ. ഇഷ്ടംപോലെ നരച്ചീറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിതിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്ക് വലിയ പേടിയൊന്നും തോന്നില്ല. അത്ര ഒരു ഭയാനകമായിട്ടുള്ളൊരു സ്ഥലമൊന്നുമല്ല തോട്ടാപ്പുര ഗുഹയുടെ ഉള്ളുവശം. നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ തല മേളിൽ മുട്ടുമൊന്നുമില്ല, നല്ല പൊക്കമുണ്ട്. ഒരു നല്ല പൊക്കമുള്ള ആൾ നിന്നാൽ പോലും വീണ്ടും 1 മീറ്ററോളം പൊക്കമുണ്ട് ഗുഹയുടെ ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സംഭവം നല്ല അടിപൊളി കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ പറയുന്നവർ തന്നെ ഈ ഭാഗമൊക്കെ വെളിച്ചമൊക്കെ ക്രമീകരിച്ച്
എല്ലാ സഞ്ചാരികൾക്കും ഇവിടെ വന്ന് കണ്ട് ഇവിടുത്തെ കാഴ്ച കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുള്ളൊരു കാര്യങ്ങൾ ഉണ്ടാവണം എന്നാണ് ഇവിടുത്തെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം. ഇപ്പോൾ ഈ ഗുഹ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടു എല്ലാവരും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്, ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം എന്ന് തന്നെ പറയാം കേട്ടോ. തോട്ടാപ്പുര ഗുഹ അത്ര അടിപൊളി കാഴ്ചയായിട്ട് അതിൻ്റെ അകത്ത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു സംഭവമാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്നത്തെ ഈ 2022 കാലഘട്ടത്തിൽ പോലും വലിയ മെഷീനറി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ഗുഹ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒത്തിരി സമയവും പണച്ചെലവും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ചും മെഷീനറിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത്ര വലിയൊരു ഗുഹ ഇങ്ങനെ ഉണ്ടാക്കി ഇവിടെ വെടിവരുന്ന കാര്യങ്ങളൊക്കെ സുരക്ഷിതമായി സൂക്ഷിച്ച ഒരു കാര്യം ഓർക്കുമ്പോൾ ഈ ഗുഹയിൽ വന്നിട്ടുള്ള ആളുകൾക്ക് ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നും കേട്ടോ. തോട്ടാപ്പുര ഗുഹ കലാറൂട്ടിലുള്ള തോട്ടാപ്പുര ഗുഹ അടിപൊളിയല്ലേ, സൂപ്പർ കാഴ്ച, ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഇവിടെ വന്നപ്പോ. നമ്മൾ തോട്ടാപ്പുര ഗുഹയുടെ ഉള്ളിലേക്ക് കയറി നമ്മൾ വലതുവശമുള്ള ഈ ടോർച്ച് ഉടഞ്ഞിരുന്ന് അടിക്കുന്ന ഭാഗം കണ്ടോ, അത് അവിടെയുള്ള ആ അറയിലെ കാഴ്ചയും കണ്ടു. നേരെ പോയിട്ട് ആ അറയിലെ കാഴ്ചയും കണ്ടു, നമ്മൾ തിരിച്ചിറങ്ങി പോകുന്നു കേട്ടോ. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടോ, നമ്മൾ വന്ന വഴി നമുക്ക് ഇവിടുന്ന് കാണാട്ടോ, വെളുത്ത വെളിച്ചം കാണാം. ഇത് വെള്ളം ഇവിടെ മൂന്ന് സ്റ്റാർട്ടാവും. തോട്ടപ്പുര ഗുഹയുടെ പുറത്തേക്ക് നമ്മൾ എത്തിട്ടോ. അടിപൊളി യാത്രയാണ്, വിശേഷം എങ്ങനെ യാത്ര ചെയ്യണ്ടായിരുന്നു. ഈ തോട്ടാപ്പുര ഗുഹയുടെ ഉള്ളിൽ വെടിമരുന്നൊക്കെ സൂക്ഷിച്ചപ്പോൾ അത് കാവല് ഇരിക്കാൻ വേണ്ടി ആയിട്ട് ആ കാവൽക്കാർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഒരു സ്ഥലമാട്ടോ ഈ കാണുന്നത്. ഈ വീട് ഇപ്പത് വേറെ ആളുകളൊക്കെ വാങ്ങിച്ച് ഇവിടെ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളെ കണ്ട ചേട്ടനല്ലോ, ഈ സണ്ണിച്ചേട്ടനാണ്, നിങ്ങൾ സണ്ണിച്ചേനെ കാണിച്ചതല്ലോ. ഏതൊക്കെ സണ്ണിച്ചേട്ടൻ, അത് കഴിക്കാൻ ചേട്ടാ. സണ്ണിച്ചേട്ടാണ് നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നെ. നമ്മൾ ഗുഹയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് അന്ന് കാലത്ത് ഗുഹയുടെ ഉള്ള വെടിമരുന്ന് സൂക്ഷിക്കാൻ വേണ്ടി ആളുകളെ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി അന്ന് കാലത്ത് പണി കഴിപ്പിച്ചൊരു ബിൽഡിങ്ങാണിത്. ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ കീഴിലാണത്. ഈ ബിൽഡിങ്ങിന് നേരെ താഴെയായിട്ട് ഇതാ കണ്ടോ, ഇതാ ഭാഗത്ത് കുറേ വെള്ളക്കെട്ടുകളുണ്ടോ. ആ വെള്ളക്കെട്ടുള്ള ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലാറുടി ഡാമിൻ്റെ പുറകോശമാണ് നമ്മളിത് കാണുന്നത്. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതാ വെള്ളം ഇങ്ങോട്ടൊക്കെ കയറി വരുന്നതാണ്. ഇവിടെ അടുത്ത് താമസിക്കുന്ന സണ്ണിച്ചേട്ടൻ എനിക്ക് പറഞ്ഞെന്ന്, ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഗുഹയുടെ ഉള്ള കാഴ്ചകളായാലും എല്ലാം അടിപൊളിയാണ്. ആ നടക്കൽ വഴിയാണ് നമ്മളിപ്പോൾ നേരെ താഴോട്ട് ഇറങ്ങി വന്ന് നേരെ കയറിച്ചിരുന്ന് തോട്ടാപ്പുര ജംഗ്ഷനിലേക്ക് കേട്ടോ. ഇടുക്കിയിലെ കല്ലാർകുട്ടി ഡാമിൻ്റെ അവിടെ കല്ലാർകുട്ടി ഡാം നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കല്ലാർകുട്ടി ജംഗ്ഷൻ. ഈ കല്ലാർകുട്ടി ജംഗ്ഷൻ നമുക്ക് വെള്ളത്തൂര് റൂട്ടിലേക്ക് തിരിയണം. രാജാക്കാട് പോകുന്ന വഴിയാണ് വെള്ളത്തൂര് റൂട്ട്. വെള്ളത്തൂർ റൂട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞ് ഒരു 1.5 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് നേരെ കുറേ സ്റ്റെപ്പ് നിന്ന് താഴെ ഇറങ്ങി പോകുന്നുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഇടുങ്ങിയൊരു സ്ഥലമൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആദ്യമേ കണ്ടില്ലേ, അവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന തോട്ടാപ്പുര ഗുഹയിലുള്ള എൻട്രി ചെയ്യാൻ പറ്റും. ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി ഡാമിൻ്റെ ഭാഗത്ത് നിന്ന് 1 കിലോമീറ്ററോളം മാറി സ്ഥിതി ചെയ്യുന്ന ഈ തോട്ടാപ്പുര ഗുഹയിലെ അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.